ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉപ്പുമാവ്. വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഞാൻ 1 കപ്പ് റവ, സവോള, 1 കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതിന് നട്ട്സ്, കിസ്മിസ്, ഇച്ചിരി തേങ്ങാപ്പീര, ഉഴുന്ന്, പരിപ്പ്. ഇത്രയും കടുക് പൊട്ടിക്കാനായിട്ടുള്ളതാണ് ആദ്യത്തെ. വെള്ളം എടുത്തു വച്ചിട്ടുണ്ട്, എണ്ണയുണ്ട്, ഇച്ചിരി നെയ്യുണ്ട്, ഉപ്പ്, പഞ്ചസാര. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഇതൊന്ന് അരിയുക എന്നുള്ളതാണ്. അത് ഞാൻ സാധാരണ ഇതിനകത്താണ് അരിയുന്നത്. അതിനകത്തേക്ക് നമ്മളുടെ സവോള ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചിയും ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നു. 1 പച്ചമുളക്, ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് വേണ്ടിയ ഒരു 1 പച്ചമുളക് കൂടി ഇട്ടോണം. എനിക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ട് 1 പച്ചമുളക് ചേർക്കുന്നു. ഇത് ഇതിനകത്ത് അരിഞ്ഞെടുക്കുക. ഇത് ഇതില്ലെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ കൈകൊണ്ട് അരിഞ്ഞാൽ മതി. ആദ്യമേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. നെയ്യ് ഇട്ട് കൊടുക്കുന്നു. ആ നെയ്ക്കകത്ത് നമ്മുടെ പരിപ്പ്, ഉഴുന്ന്, നട്ട്സ്, കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ, ആ നട്ട്സിൻ്റെ കളറ് ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം തേങ്ങാപ്പീര, കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നു. ഇത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു. അതേ പാനിലേക്ക് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇടുന്നു. കടുക് പൊട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും
ഇഞ്ചി പച്ചമുളകും ചേർക്കുന്നു. സവോളയുടെ കളർ ഒന്ന് ചേഞ്ച് ആകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് ഒരു കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഏത് പാത്രത്തിൽ നമ്മൾ റവ എടുക്കുന്നു, എത്ര റവ എടുക്കുന്നു അതിൻ്റെ ഇരട്ടി, അതായത് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം. ഈ വെള്ളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വെള്ളത്തിൻ്റെ അളവ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും, ഉപ്പും പഞ്ചസാരയും ചേർത്തു. ഇനി വെള്ളം തിളച്ചിട്ട് മാത്രമേ നമ്മൾ റവ ഇട്ട് കൊടുക്കുള്ളൂ. അതിനകത്തേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പില നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ റവയും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യണം. വെള്ളം തിളയ്ക്കുന്നു. നമ്മൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ റവ അതിനകത്തേക്ക്, ഇത് വറുത്ത റവയാണ്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ വളരെ സ്ലോ ആയിട്ടത് ചേർത്ത് കൊടുക്കുക. ആ റവ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് ഇളക്കുകയും കൂടെ വേണം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അതിൻ്റെ ആ വെള്ളം ശരിക്കും നല്ലവണ്ണം അതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മൾ വറുത്ത ആദ്യം വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നു. തീ നിർത്തുകയാണ്. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നട്ട്സും കിസ്മിസും തേങ്ങയും ഒക്കെ എല്ലായിടത്തും ആകത്തക്കവണ്ണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉപ്പുമാവ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് എല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ഉപ്പുമാവാണ്. ഇത് കുറച്ച് നേരം നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം കഴിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടു, ഇതിനകത്ത് നട്ട്സും ക്രിസ്മസും ഒക്കെ ഉണ്ട്, തേങ്ങയും എല്ലാ ആവശ്യത്തിനുണ്ട്. അത് എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് പാല്, ഒരു മുട്ട, ഫ്രൂട്ട്സ്, പുഴുങ്ങിയ ഏത്തയ്ക്ക, ഫ്രൂട്ട്സ്, പഴം, ഇതെല്ലാം ഇത്രയും നന്നായിട്ട് കഴിച്ച് ആഹാരം നന്നായിട്ട് രാവിലെ കഴിച്ചിട്ട് വേണം നമ്മൾ ജോലിക്കുമൊക്കെ പോകാൻ. എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന എനർജി കിട്ടുകയുള്ളൂ.